അന്ധവിശ്വാസങ്ങൾ എന്ന് എഴുതിത്തള്ളുന്ന ചില വിലക്കുകൾ ലംഘിക്കപ്പെടാൻ പാടില്ല എന്ന വിശ്വാസം കൊണ്ടാവണം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കുറച്ചെങ്കിലും നിലനിൽക്കുന്നത്. ചില വിശ്വാസങ്ങളുടെ നിഴൽപ്പറ്റിയാവണം പ്രത്യാശയുടെ പച്ചത്തുരുത്തുകൾ അവശേഷിക്കുന്നതും. അതിനു തെളിവായി പ്രകൃതിയെ തന്നെ ദേവതാ സങ്കല്പത്തിൽ ആരാധിച്ചു വരുന്ന ഒരു കാനനക്ഷേത്രം നമ്മുടെ കേരളത്തിൽ പെരുമ്പാവൂരിനടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് 35 കിലോമീറ്റർ അകലെ ആലുവ മൂന്നാർ റോഡിൽ കുറുപ്പും പടിക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കായാണ് വന്യസൗന്ദര്യം ആവാഹിച്ചെടുത്ത ഇരിങ്ങോൾ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമല്ല എങ്കിലും ക്ഷേത്രത്തിന് ഏകദേശം 2700 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. ജൈവ വൈവിധ്യത്തിന്റെ ഉത്തമ മാതൃകയാണ് ഇരിങ്ങോൾ കാവ്. സമൃദ്ധമാണ് കാവിലെ ജൈവ വൈവിധ്യം. 50 ഏക്കറോളം വിസ്തൃതിയിലാണ് ജൈവ വൈവിധ്യ സമ്പന്നമായ ഈ കാവ് പരന്നുകിടക്കുന്നത്. നിരന്തരമായി ഉയർന്നു കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദമായിരിക്കും ഇരിങ്ങോൾ കാവിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുക. ഘോരമായ ഒരു വനത്തിനുള്ളിലേക്കു കയറിയ പ്രതീതിയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. തമ്പകം, വെള്ളപ്പൈൻ, തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ വൻമരങ്ങളും തിപ്പലി, കാട്ടുകുരുമുളക്, പാതാരി തുടങ്ങിയ ഔഷധ സസ്യങ്ങളും തത്ത, കുയിൽ, പരുന്ത്, കാലൻ കോഴി, പുള്ള്, നത്ത് തുടങ്ങിയ നിരവധി പക്ഷിവർഗങ്ങളും മറ്റു വിവിധയിനം ചിലന്തികളും ചെറുജന്തുക്കളും കാവിൻ്റെ സമൃദ്ധമായ ജൈവ വൈവിധ്യത്തിന് മുതൽക്കൂട്ടാകുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലങ്ങളിൽപ്പെട്ടവയാണ് പലതും. വേരുകളുടെ വല തീർക്കുന്ന ജലസംഭരണിയാണ് കാവിനെ എന്നും ഹരിതാപമായി നിർത്തുന്നത്. ചിലയിടത്ത് ചെറിയ ചതുപ്പുകൾ പോലെയും ജലസംഭരണി കാണാം. ഇവിടുത്തെ തീർത്ഥക്കുളത്തിലും ഏതു കടുത്ത വേനലിലും വെള്ളമുണ്ടാവും. കാവിന്റെ ഏകദേശം മധ്യഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജാതിമത ഭേദമന്യേ ഏത് വിശ്വാസിക്കും ഇവിടെ വരാം എന്നതാണ് കാവിന്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ കാവിലെ ജൈവ വൈവിധ്യത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ സന്ദർശകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്നതും നിർബന്ധമാണ്. മുൻപ് ക്ഷേത്ര നടത്തിപ്പിന്റെ ചുമതല ഓരോഴിയം, പട്ടശ്ശേരി, നാഗഞ്ചേരി ഉൾപ്പെടുന്ന ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം.
ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാരത്തെ ആസ്പദമാക്കിയാണ് ഈ ക്ഷേത്ര ഐതിഹ്യമെന്ന് പറയപ്പെടുന്നു. തന്റെ സഹോദരിയുടെ എട്ടാമത്തെ പുത്രനാൽ താൻ വധിക്കപ്പെടുമെന്ന് അശരീരിയിലൂടെ മനസ്സിലാക്കിയ മധുരാധിപനായ കംസൻ സഹോദരിയായ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും കാരാഗൃഹത്തിലടച്ചു. ദേവകി പ്രസവിക്കുന്ന ഓരോ കുട്ടികളെയും കംസൻ ക്രൂരമായി വധിച്ചു. എട്ടാമതും ദേവകി പ്രസവിച്ചതറിഞ്ഞ് ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചു പോയ കംസൻ ഒരു പെൺകുഞ്ഞിനെയാണ് കണ്ടത്. തനിക്കുണ്ടായ മകനെ വസുദേവർ ഇതിനകം യാദവ പ്രമുഖനായ നന്ദഗോപരുടെ പെൺകുഞ്ഞുമായി കൈമാറ്റം നടത്തിയിരുന്നു. ഇതറിയാതെ കംസൻ ആ പെൺകുഞ്ഞിനെ വധിക്കാനായി കയ്യിലെടുത്തപ്പോൾ സൂര്യ തേജസ്സാർന്ന കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും വഴുതി ആകാശത്ത് ദേവീരൂപമായി ജ്വലിച്ചുയർന്നു. ഈ പ്രകാശം ഭൂമിയിൽ ആദ്യം സ്പർശിച്ച സ്ഥലത്ത് ദേവി ഇരുന്നരുളിയെന്നും അങ്ങനെ ഇരുന്നോൾ എന്നറിയപ്പെട്ട ഇവിടം കാലക്രമത്തിൽ ഇരിങ്ങോൾ എന്നായി മാറിയെന്നുമാണത്രേ ഐതിഹ്യം. ഇവിടുത്തെ ദേവി വിഗ്രഹം സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു. രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും വൈകിട്ട് ഭദ്രകാളിയായും മൂന്ന് ഭാവങ്ങളിലാണ് ഇവിടെ ദേവി കൂടിയിരിക്കുന്നത്. നെയ്പായസവും ശർക്കര പായസവും ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേക തരം പായസവും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. വിവാഹം, കെട്ടുനിറ, രാമായണ വായന എന്നിവ ക്ഷേത്രത്തിൽ നടത്താറില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. സുഗന്ധ പുഷ്പങ്ങൾ ചൂടിക്കൊണ്ട് സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാറുമില്ല. വൃശ്ചിക മാസത്തിലെ കാർത്തിക, നവരാത്രി മഹോത്സവം, മീനത്തിലെ പൂരം എന്നിവ ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളാണ്. പൂരത്തിന് പിടിയാനകൾ മാത്രം അണിനിരക്കുമെന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ആ ദിവസം ദേവിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസ്സും അവിവാഹിതരായ യുവതികൾക്ക് മംഗല്യ സൗഖ്യവും നൽകി ദേവി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. ആരാധനാലയങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രകൃതി സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായ മാതൃകകളാണ് കാവുകൾ. ഉപദേവതകളില്ലാത്ത ക്ഷേത്രമാണിത്. കാവിലെ ഓരോ വൃക്ഷവും ചെടികളും ഇവിടുത്തെ ഉപദേവതമാരാണെന്നാണ് വിശ്വാസം. വൃക്ഷങ്ങളെ ദൈവികമായ തലത്തിൽ ആരാധിക്കുന്നതും സംരക്ഷിക്കുന്നതും കൊണ്ട് കാവിൽ നിന്നും ഒരു കൊമ്പൊടിക്കാൻ പോലും പരിസരവാസികൾ ആരും ധൈര്യപ്പെടാറില്ല. ഇത് വിശ്വാസത്തിന്റെ പുറത്താണെങ്കിൽ തന്നെയും അനുകരണീയമാണ്. കാവിന്റെ സംരക്ഷണത്തിന് ഇത്തരമൊരു ഐതിഹ്യം ഏറെ ഗുണപ്പെട്ടിട്ടുണ്ട് എന്നതും പറയാതെ വയ്യ. കാടിന്റെ പ്രതിരൂപം തന്നെയാണ് കാവുകൾ. വിശ്വാസം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നവയുമാണ് കാവുകൾ. ഓരോ കാവും സമ്പന്നമായ ആവാസ വ്യവസ്ഥയുമാണ്. കാവുകളും കാടുകളും സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യരുൾപ്പെടുന്ന സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അത്യാവശ്യവുമാണ്.